ഇവിടെ ഇതാ രണ്ടാമതൊരു ഘട്ടത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്ന ഓരോ ഘട്ടവും ഇവിടെ ആമുഖത്തിൽ നൗഫൽ പറഞ്ഞല്ലോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനെ ഒരു 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 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഒരു നേതൃത്വം കൊടുക്കേണ്ട ഒരു കാര്യം ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്നതിൽ പിണറായി വിജയൻ ഇല്ലേ? ഇടത് സഹായത്തിന് റിജു കോസ് പറഞ്ഞത് അദ്ദേഹം ചെയ്തൊക്കെ തെറ്റാണ്. ആര് ചെയ്തത്? ആ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ചെയ്തൊക്കെ തെറ്റാണ്. പിന്നെയോ ആ തെറ്റിന് ആരാണ് ആ തെറ്റ് തിരുത്തേണ്ടത്? അത് തിരുത്തേണ്ടത് ഭരിക്കുന്ന ഭരണകൂടമാണ്, അതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അത് തിരുത്താൻ ആവശ്യമായ എന്തോ നടപടി ശ്രീ പിണറായി വിജയൻ എടുത്തു, സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി ശ്രീ റിജു ലൂക്കോസ് എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ കഴിയുക? അതൊരു വലിയ ആനക്കാര്യമാണ് എന്ന്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരാളെ കേരളത്തിലെ സർവീസിനകത്ത് നിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ജനരോഷം ഉയരില്ലേ? നിങ്ങൾക്ക് കസാല ഇരിക്കാൻ വേണ്ടി കഴിയോ? അതുകൊണ്ട് അത് ഏറ്റവും മിനിമം നടപടിയാണ്, ഏറ്റവും മിനിമം. നിങ്ങളെന്നല്ല, ഏത് മുഖ്യമന്ത്രി ഭരിച്ചാലും എടുക്കാവുന്ന ഏറ്റവും മിനിമം നടപടി അയാളെ താൽക്കാലികമായ സ്ഥാനത്ത് മാറ്റി നിർത്തുക, അത് മാത്രമാണല്ലോ സസ്പെൻഷൻ നടപടി. നേരത്തെ സെൻകുമാർ എന്ന് പറയുന്ന ഡി ജി പിക്കെതിരെ ഇടതുപക്ഷം അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോവുകയും അദ്ദേഹം ആ പദവിയിലേക്ക് തിരിച്ചു വരികയുമാണ് ചെയ്തത്. അതായത് ഇത്തരം ഉന്നത പദവികളിലിരിക്കുന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതിൽ അല്പം ജാഗ്രത വേണം എന്ന് സർക്കാർ ആലോചിച്ചാൽ അല്ലെങ്കിൽ കരുതിയാൽ അതിൽ തെറ്റുണ്ടോ? അല്ല, ആ ജാഗ്രതയെ ഞാൻ രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന്, ശ്രീറാം വെങ്കിട്ടരാം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ കെ എം ബഷീറിനെ വണ്ടി ഇടിച്ചു വന്നൊരു കേസുണ്ടല്ലോ, അതിലെന്ത് ജാഗ്രതയാണ് അവർ കാണിച്ചത്? അതിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളപ്പോഴും, കേരളീയ സമൂഹത്തിന് പൂർണ്ണമായി ബോധ്യമുള്ളപ്പോഴും നിയമത്തിന് മുമ്പിൽ അദ്ദേഹം മദ്യപിച്ചു എന്ന് തെളിയിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞോ? അതിന് കാലതാമസം വന്നില്ലേ? അദ്ദേഹം മദ്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട കാലതാമസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പരിശോധനയ്ക്ക് പോയി കൊണ്ടുപോയത്. ആ കേസ് പൂർണ്ണമായി അട്ടിമറിച്ച് നമുക്ക് ബോധ്യമുള്ളതല്ലേ? ഒരു ജാഗ്രത കുറവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ബ്യൂറോക്രസിയുടെ ഒരു വലിയ തരത്തിലുള്ള ഭരണത്തിന് മുകളിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അതിലേക്ക് ആർ എസ് എസിൻ്റെ ഒരു പങ്കാളിത്തം, അത് കൃത്യമായി നടക്കുന്നു. നിങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിക്കും. കേരളത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഓരോ ഘട്ടം എടുക്ക്. ശ്രീറാം വെങ്കിട്ടറാം അവിടെ നിൽക്കട്ടെ. ഇപ്പം കലക്ടർ ദിവ്യയുടെ വിഷയമുണ്ടായി, കണ്ണൂർ കലക്ടറുടെ പ്രശ്നമുണ്ടായി. ആദ്യം പറഞ്ഞു എഡിഎം വളരെ മാന്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. പിണറായി വിജയനെ പിണറായിയുടെ വീട്ടിൽ പോയി കണ്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്നോട് സ്വകാര്യമായ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട് എന്ന കുറ്റബോധം എന്നോട് പറഞ്ഞിരുന്നു എന്ന് തിരുത്തി പറയുന്ന ഒരു കളക്ടർ. അത് മാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ എ ഡി ജി പി, ഇപ്പോൾ മലപ്പുറത്തുണ്ടായിരുന്ന എസ് പി സുജിത് ദാസ്, അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും ഭരണത്തിൻ്റെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കപ്പെടുമ്പോൾ, തങ്ങളുടെ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി അവരെ വിനിയോഗിക്കപ്പെടുമ്പോൾ അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ ഭരണകൂടം മാറും. അത്തരമൊരു താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നതാണ് മലയാളി ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന്റെ കാരണം. ഞാനൊരു കാര്യം ശ്രീ രജു ലൂക്കോസ് നിങ്ങളുടെ എല്ലാവരുമായി പറയാം, ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ പറയാം, 5 വർഷമാണ് നിങ്ങൾക്ക് ഭരിക്കാൻ. അത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വരും, പിന്നീട് 5 വർഷം വേണമെങ്കിൽ ഭരിക്കാം, പിന്നെ തെരഞ്ഞെടുപ്പ് വരും. പക്ഷേ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ഐ പി എസ് ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ സംഘപരിവാറിന്റെ കൂടാരത്തിലേക്ക് അവർക്ക് അവസരം കൊടുക്കുകയും കേരളത്തിന്റെ ഐ പി എസിന്റെയും ഐ എ എസിന്റെയും ഐ എഫ് എസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഡെസിഗ്നേഷൻ ഉള്ള ആളുകൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലേക്ക് പ്രവർത്തിക്കുന്ന ഇവർക്കൊക്കെ ആർ എസ് എസിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിന്റെ ഫ്രാക്ഷൻ ഉണ്ടാക്കാനും നിങ്ങൾ അനുമതി കൊടുക്കുമ്പോൾ, അവർ ഈ സർവീസിലിരിക്കുന്ന കാലത്തോളം ആർ എസ് എസിന് അടിമപ്പണി ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് പിണറായി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. വളരെ കൃത്യമായി നടപടിയെടുത്ത് അന്ന് 2017 ഓഗസ്റ്റ് 17 തത്വമസി വാട്സപ്പ് ഗ്രൂപ്പിൽ അന്വേഷണത്തിന് നടപടിയെടുത്തിരുന്നുവെങ്കിൽ പോലീസിനകത്ത് ഇത്രമേ വലിയ സംഘപരിവാർ വൽക്കരണം നടക്കുമായിരുന്നില്ല. ഗോപാലകൃഷ്ണനെതിരെ നടപടി തയ്യാറാകണം എന്ന് ഞങ്ങൾ പറയും.